please subscribe and don't forget to to press the bell icon to get notified whenever we upload a new video. സ്വകാര്യത വ്യക്തിയുടെ മൌലിക അവകാശമാണെന്ന് സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് സ്വകാര്യത മൌലികാവകാശമല്ലെന്ന ഭരണഘടനാ ബെഞ്ചിന്റെ പഴയകാല വിധികൾ സുപ്രീംകോടതിയുടെ ഒൻപതംഗ ബെഞ്ച് റദ്ദാക്കി സ്വകാര്യത ജീവിക്കാനുള്ള അവകാശത്തിന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും ഭാഗമാണെന്നും കോടതി വ്യക്തമാക്കി സ്വകാര്യത മൌലികാവകാശമല്ലെന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ എം പി ശർമ്മ കേസിലെയും അറുപത്തിരണ്ടിലെ ഖരക്സിംഗ് കേസിലെയും വിധികൾ റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ നിർണായക വിധി എട്ടംഗ ബെഞ്ചിന്റെയും ആറംഗ ബെഞ്ചിന്റെയും വിധികൾ നിലനിൽക്കില്ലെന്നും ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അവകാശം നൽകുന്ന ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുച്ഛേദത്തിൽ സ്വകാര്യത അന്തർലീനമാണെന്നും കോടതി വ്യക്തമാക്കി ഭരണഘടനയുടെ മൂന്നാം ഭാഗം നൽകുന്ന സ്വാതന്ത്ര്യങ്ങളുടെ കൂടി ഭാഗമാണ് സ്വകാര്യതയെന്ന് ഒമ്പതംഗ ബെഞ്ച് ഐകകണ്ഠേന നിലപാടെടുത്തു ചീഫ് ജസ്റ്റിസ് ജെ എസ് കിഹാർ ജസ്റ്റിസുമാരായ ആർ കെ അഗർവാൾ ഡിവൈ ചന്ദ്രചൂഡ് എസ് അബ്ദുൾ നസീർ എന്നീ നാല് ജഡ്ജിമാർ ഒരേ നിലപാടുള്ള വിധിന്യായമെഴുതി എന്നാൽ വ്യക്തികളുടെ ബന്ധങ്ങളെയടക്കം ബാധിക്കുന്ന കാര്യമാണ് സാംസ്കാരിക വൈവിധ്യവും അതിൽ ഉൾപ്പെടും അതുകൊണ്ടുതന്നെ സ്വകാര്യത ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങളുടെ പ്രധാന ഭാഗമാണെന്നും ഇവർ വിധിയിൽ പറയുന്നു അതേസമയം ജസ്റ്റിസുമാരായി ജെ ചലമേശ്വർ എസ് എ ബോബ്ഡെ എ എം സപ്രെ ആർ എഫ് നരിമാൻ സഞ്ജയ് കിഷൻ കൗൾ എന്നിവർ വ്യത്യസ്ത വിധിന്യായങ്ങൾ എഴുതി ഓരോരുത്തരും സ്വകാര്യത വ്യക്തികൾക്ക് മൗലികാവകാശമായി മാറുന്നത് എങ്ങനെയെന്ന വ്യത്യസ്തമായ നിരീക്ഷണങ്ങളാണ് ഈ വിധിന്യായങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്വകാര്യത പരമമായ മൌലികാവകാശമല്ലെന്ന നിലപാടായിരുന്നു കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ സ്വീകരിച്ചത് എന്നാൽ ഭരണഘടനയുടെ പതിനാല് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് അനുച്ഛേദങ്ങളിൽ സ്വകാര്യതാ മൌലികാവകാശമായി ഉൾപ്പെടുന്നുവെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം അപ്പോൾ ഒരു ഇൻഫർമേഷൻ ഏജില് ആധാർ പോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു കോടി മുപ്പത്തി അഞ്ച് കേരളം അടക്കമുള്ള ബി ജെ പി ഇതര സർക്കാരുകൾ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളും സ്വകാര്യത മൗലികാവകാശമാണെന്ന് വാദിച്ചിരുന്നു ഈ വാദങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീംകോടതിയുടെ ചരിത്ര വിധി വിധിയുടെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ അഞ്ചാം തീയതി സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ച് ആധാറിന്റെ നിയമസാധുത നിശ്ചയിക്കും ആധാർ കേസും സ്വവർഗരതിയുമടക്കം നിരവധി കേസുകളിലാണ് ഇന്നത്തെ വിധി വഴിത്തിരിവാവുക തീർത്തും പുരോഗമനപരവും ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ നേടാൻ പോകുന്നതുമാണ് സ്വകാര്യതാ വിഷയത്തിലെ ഇന്നത്തെ സുപ്രീംകോടതി വിധി ഒരുപക്ഷെ സ്വകാര്യതയെ ഇത്ര കൃത്യമായി നിർവചിക്കുന്ന വിധി തന്നെ ആദ്യമാകും എം ഉണ്ണികൃഷ്ണൻ ന്യൂസ് എയ്റ്റീൻ ഡൽഹി ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഭരണഘടന നിലവിൽ വന്ന ശേഷം പൗരാവകാശത്തെക്കുറിച്ച് രാജ്യത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട നിർവചനമാണ് ഇന്ന് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് ഉണ്ടായത് എത്രമാത്രം ഇടപെടാം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് സുപ്രീം കോടതി ചോദ്യത്തിനുള്ളത് സ്വകാര്യത മൗലിക അവകാശമോ എന്ന വിഷയത്തിൽ ഇന്നത്തെ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് സർക്കാരിന് എത്രമേൽ അവകാശമുണ്ട് ഉത്തരം ഭരണകൂടം പറയുന്നതിനപ്പുറം ചിന്തിക്കാനും പ്രവർത്തിക്കാനും വ്യക്തിക്ക് അവകാശമുണ്ട് എത്രമാത്രം സ്വകാര്യത പൗരന് സൂക്ഷിക്കാം ഉത്തരം രണ്ടാമതൊരാളെയോ സമൂഹത്തെയോ ബാധിക്കുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്യാത്ത എന്തും സ്വകാര്യമായി സൂക്ഷിക്കാൻ വ്യക്തിക്ക് അവകാശമുണ്ട് ഈ നിയമങ്ങൾ നേരത്തെ തന്നെ നിലവിലുള്ളതല്ലേ ഉത്തരം നിയമങ്ങൾ നേരത്തെ തന്നെയുണ്ട് പക്ഷേ സർക്കാരുകൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നു എന്ന ആരോപണത്തിൽ നിന്നാണ് ഇപ്പോഴത്തെ വിധി രാജ്യാന്തര തലത്തിൽ സ്വകാര്യതയെ എങ്ങനെ നിർവചിച്ചിരിക്കുന്നു ഉത്തരം ഇന്ത്യയുടെ ഭരണഘടനയിൽ സ്വകാര്യതയെ പ്രത്യേകമായി നിർവചിച്ചിരുന്നില്ല രാജ്യാന്തര നിയമങ്ങളിലും സ്വകാര്യത പ്രത്യേക വിഷയമായി ചേർത്തിട്ടില്ല ഇന്നത്തെ വിധിക്ക് ശേഷം പൗരന് എന്ത് കൂടുതൽ അധികാരം ലഭിക്കും ഉത്തരം പൗരന് പ്രത്യേകമായി അവകാശങ്ങൾ വിധി നൽകുന്നില്ല എന്നാൽ സർക്കാർ പറയുന്നു എന്നതുകൊണ്ട് മാത്രം തികച്ചും സ്വകാര്യമായ കാര്യങ്ങൾ പങ്കുവയ്ക്കണം എന്ന നിബന്ധനയിൽ നിന്ന് പൗരന് മോചനം ലഭിക്കും ന്യൂസ് ഡെസ്ക് ന്യൂസ് ന്യൂസൈറ്റീൻ മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന വിധിയിൽ വ്യക്തത വരുത്തണമെന്ന മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി ബോർഡിന്റെ അഭിഭാഷകൻ കപിൽ സിബൽ സിബലാണ് ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ ഇന്ന് ഈ ആവശ്യം ഉന്നയിച്ചത് മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമെന്ന് അഞ്ചംഗ ബെഞ്ചിലെ മൂന്ന് പേരാണ് വിധി എഴുതിയത് എന്നാൽ ഇക്കാര്യം വിധിയുടെ പ്രസക്ത ഭാഗത്തിൽ പ്രതിഫലിക്കുന്നില്ലെന്ന് കപിൽ സിബൽ ചൂണ്ടിക്കാട്ടി വിധി വ്യക്തമാണെന്നും ഇനിയൊന്നും ചെയ്യാനില്ലെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി ബാലാവകാശ കമ്മീഷന്റെ നിയമനത്തിൽ ആരോഗ്യമന്ത്രി കെ കെ ശൈലജക്കെതിരെ ലോകായുക്ത കേസെടുത്തു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പരാതിയിലാണ് കേസ് അതിനിടെ കെ കെ ശൈലജയ്ക്കും ടി വി സുരേഷിനും വീണ്ടും ക്ലീൻ ചിറ്റ് നൽകി മുഖ്യമന്ത്രി രംഗത്തെത്തി മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച നാലാം ദിവസവും പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു പ്രാഥമിക അന്വേഷണം നടത്തി പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടാണ് മന്ത്രി കെ കെ ശൈലജക്കെതിരെ കേസെടുക്കാനുള്ള തീരുമാനം പരാതി ഫയലിൽ സ്വീകരിച്ച ലോകായുക്ത ഡിവിഷൻ ബെഞ്ച് മന്ത്രി ഉൾപ്പെടെ നാലു പേർക്ക് നോട്ടീസ് അയക്കാനും നിർദ്ദേശിച്ചു ശൈലജയ്ക്ക് പുറമെ കമ്മീഷൻ മുന്നംഗം ശ്യാമളാ ദേവി ടി ബി സുരേഷ് സാമൂഹ്യനീതി വകുപ്പ് സെക്രട്ടറി എന്നിവർക്കാണ് നോട്ടീസ് അതിനിടെ മന്ത്രി കെ കെ ശൈലജയെയും ടി ബി സുരേഷിനെയും ന്യായീകരിച്ച് മുഖ്യമന്ത്രി വീണ്ടും രംഗത്തെത്തി അത് ആ ഘട്ടത്തിൽ കാലാവധി കാലാവധി നീട്ടേണ്ടതുണ്ട് എന്ന ബോധ്യത്തിലാണ് നീട്ടുന്നത് സർ പക്ഷേ അറിയാം ഇത്തരം തീരുമാനങ്ങളിൽ കോടതി കോടതിയുടെ ഉപയോഗിച്ച് വിലയിരുത്തുന്നു ആ വിലയിരുത്തൽ അത് എന്ന് കോടതി കോടതി കാണുന്നു കണ്ടിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ വാദങ്ങളെ പ്രതിപക്ഷം തള്ളി പഞ്ചായത്ത് മെമ്പരെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണ് ടി ബി സുരേഷെന്ന് പ്രതിപക്ഷം ആരോപിച്ചു കോടതി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പേർ മുമ്പും രാജിവെച്ചിട്ടുണ്ട് ടി ബി സുരേഷ് എന്ന ക്രിമിനൽ കേസ് പ്രതിയെ നിയമിക്കാൻ നിർദ്ദേശം നൽകിയതോടെ സി പി എം തന്നെ തെറ്റ് ചെയ്തതായി പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം

ന്യൂസ് തിരുവനന്തപുരം ബാലാവകാശ കമ്മീഷൻ നിയമനത്തിലെ കൂടുതൽ ക്രമക്കേടുകൾ പുറത്ത് ആദ്യ വിജ്ഞാപനത്തിൽ ഇന്റർവ്യൂ പോലും നടന്നില്ലെന്ന് ഉദ്യോഗാർത്ഥികൾ ക്രിമിനൽ കേസിലെ പ്രതിക്ക് പോലീസ് വിജിലൻസ് ക്ലിയറൻസ് നൽകിയതിനും തെളിവുകൾ ന്യൂസ് അയോഗ്യരാക്കിയ രണ്ടംഗങ്ങൾക്ക് പകരം പഴയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷനിൽ രണ്ടുപേരെ നിയമിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാകില്ല ഇത്തരത്തിലൊരു റാങ്ക് ലിസ്റ്റോ വെയിറ്റിംഗ് ലിസ്റ്റോ ഇല്ലെന്ന് സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് ലഭിച്ച വിവരാകാശ രേഖ വ്യക്തമാക്കുന്നു ആദ്യ വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ബാലാവകാശ കമ്മീഷനിലേക്ക് അഭിമുഖം പോലും നടന്നിട്ടില്ല രണ്ടാമത്തെ വിജ്ഞാപന പ്രകാരം അഭിമുഖം നടന്നെങ്കിലും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതുമില്ല ഈ സാഹചര്യത്തിൽ സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലായി ഹൈക്കോടതി അയോഗ്യനാക്കിയ ടി ബി സുരേഷ് ഉൾപ്പെടെയുള്ളവർക്ക് പോലീസ് വിജിലൻസ് വിഭാഗം ക്ലിയറൻസ് നൽകിയതിന്റെ തെളിവും പുറത്തു വന്നിട്ടുണ്ട് പന്ത്രണ്ടോളം ക്രിമിനൽ കേസുകൾ പ്രതിയായ ആൾക്ക് ക്ലിയറൻസ് നൽകിയതും സർക്കാരിന് തിരിച്ചടിയാവും നിർബന്ധമായും ഈ വിഷയത്തിൽ സർക്കാർ ആർജവത്തോടുകൂടെ കുട്ടികളെയും സ്ത്രീകളെയും ബാലജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വളരെ കർക്കശമായിട്ടുള്ള ഒരു നിലപാട് സർക്കാർ എടുക്കണം അഭിമുഖം നടത്തുകയോ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയോ ചെയ്യാതെ ബാലാവകാശ കമ്മീഷനിൽ സ്വന്തക്കാരെ തിരികെ കയറ്റിയ സംഭവത്തിൽ മന്ത്രി കെ കെ ശൈലജക്കെതിരെ കൂടുതൽ കുരുക്കുകൾ മുറുകയാണ് കോഴിക്കോട് കേസിൽ യഥാർത്ഥ കുറ്റക്കാർ യു നേതാക്കളാണെന്ന് പരോക്ഷമായി സൂചിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലവിലെ പ്രതിപട്ടികയ്ക്ക് പുറത്തേക്ക് അന്വേഷണം നീണ്ടാൽ ആരിലേക്കെത്തുമെന്ന് ഇപ്പോൾ പറയുന്നില്ലെന്ന് പിണറായി പറഞ്ഞു സി എങ്ങനെ വേണമെങ്കിലും അന്വേഷിക്കട്ടെ എന്നും പിണറായിയെ പിന്നിൽ നിന്ന് കുത്തിയത് കൂടെയുള്ളവർ തന്നെയാണെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തിരിച്ചടിച്ചു ലാവലിൻ കേസ് സംബന്ധിച്ച് പറയാനുള്ളതെല്ലാം എണ്ണിപ്പറയാൻ സഭാതലത്തെ സമർത്ഥമായി ഉപയോഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സി എ ജി റിപ്പോർട്ട് കൃത്യമായ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു നിഗൂഢ ശക്തികളും അവതാരങ്ങളും പലതരത്തിൽ ഗൂഢാലോചന നടത്തി ഒത്തിരി കാലം വ്യക്തിപരമായും പാർട്ടിയെയും വേട്ടയാടി വിജിലൻസ് അന്വേഷണത്തിൽ കുറ്റക്കാരനൽ കണ്ടപ്പോൾ സി ബി ഐക്ക് വിടാൻ തീരുമാനിച്ചു പലതരത്തിലുള്ള നിഗൂഢ നീക്കങ്ങളാണ് ആ കേസുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നത് സർ അതിന്റെ ഭാഗമായി ഒട്ടേറെ കാലം വ്യക്തിപരമായ വേട്ടയാടലിന് വിധേയനായ ഒരാളാണ് ഞാൻ റിപ്പോർട്ട് അതുതന്നെ കൃത്യമായ അത് തന്നെ കൃത്യമായോചനയുടെയും ഭാഗമായിരുന്നില്ല സി പി ഐ എമ്മിനെ വേട്ടയാടാൻ എന്നെ കരുവാക്കുക യു ഡി എഫ് സർക്കാർ അധികാരം ഉപയോഗിച്ച് തന്നെ കൊടുക്കാൻ ശ്രമിച്ചു ഇതിനു പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുള്ള ഉപദേശകരുമുണ്ട് പക്ഷേ അവർ ലാവലിന്റെ മൂലകരാറിനെ കുറിച്ച് ചിന്തിച്ചില്ല ആ മൂല കരാറിന്റെ ഘട്ടത്തിൽ ആരൊക്കെയാണോ കെ എസ് ഇ ബിയുടെ തലപ്പത്തുണ്ടായിരുന്നത് അവരെ പേരെയാണ് നിലനിർത്തി അവിടുന്ന് അപ്പുറം കടന്നാൽ എവിടത്തേക്കൊക്കെ ഇതെത്തും ഞാൻ പറയുന്നില്ല ഞാൻ അന്നും പറയുന്നില്ല അതും പറഞ്ഞിട്ടില്ല ഇന്നും പറയുന്നില്ല പൂർണ്ണമായും ശവമടക്കിയ ലാവ്ലിൻ കേസ് തിരിച്ചുവന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം സിബിഐ എങ്ങനെ വേണമെങ്കിലും കേസ് അന്വേഷിക്കട്ടെ പിണറായിയെ പിന്നിൽ നിന്ന് കുത്തിയതും പ്രോസിക്യൂട്ട് ചെയ്യാൻ ക്യാബിനറ്റിൽ സമ്മർദ്ദം ചെലുത്തിയതും ഒപ്പമുള്ളവർ തന്നെയെന്നും ചെന്നിത്തല ഓർമ്മിപ്പിച്ചു ലാവലിൻ കേസിന്റെ ഒരു ഘട്ടത്തിലും താൻ ആശങ്കപ്പെട്ടില്ലെന്നും ഒടുവിൽ സത്യം വിജയിച്ചു എന്ന് പറഞ്ഞുമാണ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത് തിരുവനന്തപുരം വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ എം വിൻസെന്റ് എം എൽ ജാമ്യം കർശന ഉപാധികളോടെയാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത് വിവരങ്ങളുമായി ഇപ്പോൾ ടി ജി സജിത്ത് ചേരുകയാണ് സജിത്ത് ഏതാണ്ട് റിമാൻഡിന് ശേഷമാണ് ശേഷമാണ്ക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് എന്തൊക്കെ സൂചിപ്പിച്ച പോലെ ദിവസം ജയിലിൽ ശേഷമാണ് ജാമ്യം ലഭിച്ച എം വിൻസെന്റ് പുറത്തിറങ്ങുന്നത് ജാമ്യ വ്യവസ്ഥകൾ ഇങ്ങനെയാണ് പരാതിക്കാരിയുടെ വാർഡിൽ പ്രവേശിക്കരുത് എന്ന പ്രധാന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് മുമ്പ് ഒരു തവണ ജാമ്യാപേക്ഷ കോടതി നിരാകരിച്ചിരുന്നു പിന്നീട് ആറോളം തവണ ജാമ്യാപേക്ഷ മാറ്റിവെക്കുകയും ചെയ്തു ഇതിനൊടുവിലാണ് ഇന്ന് ജാമ്യം ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് നെയ്യാറ്റിക്കര സ്വദേശിയായ വീട്ടമ്മയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പരാതിയിൽ വിൻസെന്റ് അറസ്റ്റിലാവുന്നത് നെയ്യാറ്റിക്കര സബ്ജയിലിൽ കഴിയുന്ന വിൻസെന്റ് ഇന്ന് വൈകിട്ടോടെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സജിത്താണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത് വിൻസെന്റ് എം എൽ എ ഒടുവിൽ ജാമ്യം നേടിയിരിക്കുകയാണ് കർശന ഉപാധികളോടെ ജാമ്യമാകാം എന്ന് പ്രോസിക്യൂഷനും കഴിഞ്ഞ ദിവസം ജാമ്യം ജാമ്യ ഹർജിയിൽ വാദം കേൾക്കവേ നിലപാട് സ്വീകരിച്ചിരുന്നു ഇതിൻ്റെയൊക്കെ ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം മറ്റൊരു പ്രധാനപ്പെട്ട പുതിയ വിവരത്തിലേക്ക് ബാലാവകാശ കമ്മീഷൻ നിയമനത്തിൽ മന്ത്രി കെ കെ ശൈലജയ്ക്കെതിരായ പരാമർശം ഹൈക്കോടതി നീക്കി എന്ന വാർത്ത വിവരങ്ങളുമായി ശ്യാം ദേവരാജിനെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും വലിയ ആശ്വാസമായി മന്ത്രിക്കും സർക്കാരിനും മാറുന്ന വിവരമാണ് ഇന്നലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി സർക്കാരിൻ്റെ ഹർജി പരിശോധിച്ചപ്പോൾ പറഞ്ഞിരുന്നത് പരാമർശം നീക്കണം എങ്കിൽ ആ കോടതിയിൽ തന്നെയാണ് പോകേണ്ടത് എന്ന് സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഇന്നലെ ഡിവിഷൻ ബെഞ്ചും വിമർശനങ്ങൾ മന്ത്രിക്ക് നേരെ ഉയർത്തിയിരുന്നു ഇപ്പോൾ ശ്യാം ദേവരാജ് ടെലിഫോൺ ജനുശ്യാം മന്ത്രിക്കും സർക്കാരിനും ആശ്വാസകരമായ ഒരു നടപടി പരാമർശങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ വിശദാംശങ്ങൾ വിവരങ്ങൾ മന്ത്രിക്കെതിരെ കെ കെ ശൈലജക്കെതിരെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി കെ കെ ശൈലജക്കെതിരെ സിംഗിൾ ബെഞ്ച് വിധിയിൽ ഉണ്ടായിരുന്ന പരാമർശങ്ങളാണ് ഹൈക്കോടതി ഇപ്പോൾ നീക്കിയിരിക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഇത്തരത്തിൽ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് മന്ത്രി ആ ഹർജിയിൽ ആ ആദ്യ ഹർജിയിൽ മന്ത്രി കക്ഷിയായിരുന്നില്ല അത്തരമൊരു വിധിക്ക് ഇങ്ങനെ ഒരു പരാമർശത്തിന്റെ മന്ത്രിക്കെതിരായ പരാമർശത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല ആധാരമാക്കിയ വിധി അതായത് അത്തരമൊരു വിധി പുറപ്പെടുവിക്കാൻ ആധാരമായ സുപ്രീം കോടതിയുടെ വിധി ഈ കേസിൽ ബാധകമല്ലെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു ഒപ്പം മന്ത്രിക്ക് മന്ത്രി തന്നെ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യണോ അപ്പീൽ റിവ്യൂ പുനഃപരിശോധനാ ഹർജി നൽകണമോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു അത് മന്ത്രി തന്നെ നൽകണമെന്നില്ല സർക്കാരിന് നൽകാം മന്ത്രി തന്നെ അപ്പീൽ ഫയൽ ചെയ്യണോ എന്നൊരു ചോദ്യമുണ്ട് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ ഫയൽ ചെയ്യണോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു അതും മന്ത്രി തന്നെ ഫയൽ ചെയ്യണമെന്നില്ല സർക്കാരിന് തന്നെ സമീപിക്കാം അതിൽ ഇക്കാര്യത്തിൽ രണ്ടിലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇൻഫോർഡ് നിയമപരമായ സംശയം ഈ മന്ത്രിക്കെതിരായ പരാമർശങ്ങൾ നടത്തിയ സിംഗിൾ ബെഞ്ചിൽ തന്നെയാണോ ഈ ഹർജി എത്തിയത് അതോ മറ്റൊരു ബെഞ്ചിലായിരുന്നു ഇത് ഡിവിഷൻ ബെഞ്ചിലാണ് ഈ ഹർജി പരിഗണിച്ചത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നവനീതി പ്രസാദ് സിംഗ് അധ്യക്ഷനായ രണ്ടാം അംഗ ഡിവിഷൻ ബെഞ്ചിലാണ് സർക്കാർ അപ്പീൽ നൽകിയിരുന്നത് ഈ അപ്പീലിന്മേലാണ് ഹൈക്കോടതി ഇപ്പോൾ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് സംസ്ഥാനം തന്നെ സർക്കാർ തന്നെ ഈ അപ്പീൽ ഫയൽ ചെയ്യണമെന്നില്ല മറ്റ്

മലപ്പുറം തിരൂരിൽ രാവിലെ ഏഴുമണിയോടെയാണ് ബിപിന് വെട്ടേൽക്കുന്നത് ബൈക്കിൽ ജോലിക്ക് പോകുന്നതിനിടെ പിന്തുടർന്നെത്തിയ പേർ വെട്ടിവീഴ്ത്തുകയായിരുന്നു കാലിനും കൈക്കും നെഞ്ചിനും വെട്ടേറ്റ ബിപിനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു കൊടിഞ്ഞി ഫൈസൽ വധക്കേസിൽ നാലാം പ്രതിയാണ് ബിപിൻ ബിജെപി പ്രവർത്തകനായ ബിബിൻ ഏതാനും നാൾ മുമ്പാണ് ജാമ്യത്തിൽ ഇറങ്ങിയത് ആറുമാസം മുമ്പാണ് ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ അനിൽകുമാർ എന്ന ഫൈസലിനെ കൊലപ്പെടുത്തിയത് ഇതിന്റെ വൈരാഗ്യമാണ് ബിബിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ് മൃതദേഹം ഇൻക്വസ്റ്റി നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ബിബിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ബിജെപി തിരൂർ നഗരപരിധിയിലും സമീപ പഞ്ചായത്തുകളിലും രാത്രി എട്ട് വരെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു ന്യൂസ് മലപ്പുറം രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി മുതിർന്ന മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി പക്ഷം ഉയർത്തുന്ന വെല്ലുവിളി നേരിടാനുള്ള മാർഗ്ഗങ്ങൾ യോഗം ചർച്ച ചെയ്തു അടുത്തമാസം പതിനഞ്ചിന് അണ്ണാ ഡി എം കെ ജനറൽ കൌൺസിൽ യോഗം ചേർന്ന് ശശികലയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നാണ് സൂചന ചെന്നൈയിൽ നിന്ന് സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പത്തൊൻപത് എം എൽ എ മാർ ടി ടി വി ദിനകരനൊപ്പം ഉറച്ചു നിൽക്കുകയും ചില മന്ത്രിമാർ ചുവടു മാറ്റുകയും ചെയ്യാമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് മുതിർന്ന മന്ത്രിമാരുമായി എടപ്പാടി പളനിസ്വാമി കൂടിക്കാഴ്ച നടത്തിയത് ആദ്യം സ്പീക്കർ പി ധനപാലനുമായിട്ടായിരുന്നു കൂടിക്കാഴ്ച അതിനുശേഷം മുതിർന്ന എം പി മുതിർന്ന മന്ത്രിമാരായിട്ടുള്ള എൻ പി വൈദ്യിലിംഗം ചെങ്കോട്ടയ്യൻ തങ്കമണി വേലുമണി തുടങ്ങിയവരുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി ഈ കൂടിക്കാഴ്ചകളിലെല്ലാം തന്നെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഒ പനീർസെൽവം പങ്കെടുത്തു ടി വി ദിനകരൻ പക്ഷം ഉയർത്തുന്ന വെല്ലുവിളി എങ്ങനെ നേരിടാമെന്നാണ് ഈ കൂടിക്കാഴ്ചകളിൽ പ്രധാനമായും ചർച്ച ചെയ്തത് അതോടൊപ്പം ആടി നിൽക്കുന്ന മൂന്ന് സ്വതന്ത്രരെ കൂടെ നിർത്താനുമുള്ള ചർച്ചകളും ആടി നിൽക്കാൻ സാധ്യതയുള്ള മന്ത്രിമാരെ ഒരുമിച്ച് നിർത്താനുള്ള സാധ്യതകളും ഈ യോഗത്തിൽ ചർച്ചയായി മറ്റൊരു കാര്യം പ്രധാനമായും യോഗം ചർച്ച ചെയ്തത് അടുത്ത മാസം പതിനഞ്ചിന് പാർട്ടിയുടെ ജനറൽ കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കാൻ വേണ്ടിയാണ് ഈ ജനറൽ കൗൺസിലിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും വി കെ ശശികലയെ മാറ്റാനും ഒ പനീർസെൽവത്തെ പകരം ജനറൽ സെക്രട്ടറിയാക്കാനുമുള്ള തീരുമാനം ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ മാത്രമേ ഭരണഘടന അനുസരിച്ച് പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാൻ കഴിയുകയുള്ളൂ അതോടൊപ്പം തന്നെ ഇതിനിടെ ഈ പതിനഞ്ച് ദിവസങ്ങൾ വരും അടുത്ത പതിനഞ്ചാം തീയതിക്ക് ഇടയുള്ള ദിവസങ്ങളിൽ ടി ടി ദിനകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കം നടത്താനും ധാരണയായിട്ടുണ്ട് എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും മാറ്റണമെന്നുള്ള ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ് ജിയോ ഫോണിനായുള്ള കാത്തിരിപ്പിന് വിരാമം ജിയോ ഫോൺ പ്രീ ബുക്കിംഗ് ഇന്ന് അഞ്ചു മണിക്ക് ആരംഭിക്കും മൈ ജിയോ ആപ്ലിക്കേഷൻ വഴിയും റീറ്റെയിലർ ഷോപ്പിലൂടെയും ഫോൺ ബുക്ക് ചെയ്യാൻ സാധിക്കും ഡിജിറ്റൽ ലോകത്തിലേക്ക് കുതിക്കുന്ന ഇന്ത്യയ്ക്ക് റിലയൻസ് സമ്മാനിച്ച പുതിയ കാൽവെയ്പായിരുന്നു ജിയോ സിം ഇപ്പോൾ ജിയോ സിം മാത്രമല്ല ജിയോ ഫോണും വിപണിയിലേക്ക് എത്തുകയാണ് ജിയോ ഫോൺ സ്വന്തമാക്കുന്നതിനായുള്ള പ്രീബുക്കിംഗ് സൗകര്യമാണ് ഇന്ന് വൈകിട്ട് അഞ്ചു മണി മുതൽ ആരംഭിക്കുക കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയൊന്നിനാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഡിജിറ്റൽ ലോകത്തെ പുതിയ വിപ്ലവത്തിന് വഴി തുറക്കുന്ന വിവരം പ്രഖ്യാപിച്ചത് ഇന്ന് ആരംഭിക്കുന്ന ജിയോ ഫോൺ ബുക്കിംഗ് മൈ ജിയോ ആപ്ലിക്കേഷനിലൂടെയും റീറ്റെയിലർ ഷോപ്പിലൂടെയും ബുക്ക് ചെയ്യാൻ സാധിക്കും ആദ്യം ബുക്ക് ചെയ്യുന്ന ക്രമത്തിലായിരിക്കും ഫോൺ ലഭിക്കുക തികച്ചും സൗജന്യമായി ലഭിക്കുന്ന ജിയോ ഫോണിന് സെക്യൂരിറ്റി തുകയായി ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകണം ആദ്യം അഞ്ഞൂറ് രൂപ മുടക്കി ഫോൺ ബുക്ക് ചെയ്യുക പിന്നീട് ഫോൺ കയ്യിൽ ലഭിച്ച ശേഷം ബാക്കി തുകയായ ആയിരം രൂപ നൽകിയാൽ മതി മുപ്പത്തിയാറ് മാസത്തെ ഉപയോഗത്തിന് ശേഷം ഫോൺ തിരികെ നൽകിയാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഉപഭോക്താവിന് തിരികെ ലഭിക്കും ജിയോ ഫോണിന്റെ പ്രത്യേകതകൾ ഇങ്ങനെ ഏത് നെറ്റ്വർക്കിലേക്കും ആ ഫ്രീ കോൾ കുറഞ്ഞ ചിലവിൽ ജിയോ ഫോണിൽ പരിധിയില്ലാതെ ഡാറ്റ ഉപയോഗിക്കാം പ്രതിമാസം നൂറ്റി അമ്പത്തിമൂന്ന് രൂപയ്ക്ക് സൗജന്യ കോളും പരിധിയില്ലാതെ ഡേറ്റായും ഉപയോഗിക്കാം ഒരാഴ്ചയിലെ മാത്രം ഉപയോഗത്തിന് അമ്പത്തിമൂന്ന് രൂപയുടെയും രണ്ട് ദിവസത്തേക്കായി ഇരുപത്തിമൂന്ന് രൂപയുടെയും ഓഫറുകൾ നൽകിയിട്ടുണ്ട് നാനൂറ് ലൈവ് ടി വി ചാനലുകൾ ഉൾപ്പെടുന്ന ജിയോ ടിവിയും സമൂഹ മാധ്യമങ്ങളും ഉൾപ്പെടെ ജിയോ മെസ്സേജിംഗ് മ്യൂസിക് വിനോദ ആപ്ലിക്കേഷനുകളും ഫോണിൽ ക്രമീകരിച്ചിട്ടുണ്ട് പ്രാദേശിക ഭാഷകളും ജിയോ ഫോണിൽ ലഭ്യമാകും ഉപഭോക്താക്കൾക്ക് ലളിതമായി കൈകാര്യം ചെയ്യാവുന്ന തരത്തിലാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് ൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ വിവരത്തിലേക്ക് ജനതാദൾ യു കേരള ഘടകത്തിന്റെ നിലപാട് ഇന്നറിയാം സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട്ട് ഇപ്പോൾ തുടരുകയാണ് നിതീഷ് കുമാർ എൻ ഡി ചേർന്നതിനെ നേരത്തെ കേരള ഘടകം തള്ളിപ്പറഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ നിർണായകമായ സംസ്ഥാന കമ്മിറ്റി യോഗം തുടരുന്നത് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതാണ് ദേശീയതലത്തിൽ ശരത് യാദവ് വിഘടിച്ച് നിൽക്കുന്ന സാഹചര്യത്തോടൊപ്പം നിൽക്കണമോ അതോ പഴയ എസ് എന്ന പാർട്ടി പുനരുജ്ജീ പുനരുജ്ജീവിപ്പിക്കുന്നത് പോലെയുള്ള നടപടികൾ ഉണ്ടാകണമോ എന്നതാണ് പ്രധാനമായും സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി വരിക എറണാകുളത്ത് മുജാഹിദ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്യ അന്യമതനിന്ദ ഒഴിവാക്കേണ്ടതായിരുന്നു സ്വയം മതപരിവർത്തനമാകാം പക്ഷേ മതപരിവർത്തനത്തിനായി വീട്ടിൽ പോയി ക്ഷണിക്കുന്ന നടപടി തെറ്റാണ് ഇതാണ് പ്രകോപനം ഉണ്ടാക്കിയത് ഇത്തരം നടപടി ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു വർക്കല എസ് ആർ എം കോളേജുമായി തനിക്ക് കൺസൾട്ടൻസി കരാർ മാത്രമാണുള്ളതെന്ന് സതീഷ് നായർ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഫീസിനത്തിൽ വാങ്ങി പല രാഷ്ട്രീയ നേതാക്കളുമായി തനിക്ക് ബന്ധമുണ്ട് ബി നേതാക്കളുമായി പ്രത്യേക ബന്ധമില്ല ആർ എസ് വിനോദിനെ പ്രാദേശിക ഇടനിലക്കാരനായി നിർത്തിയത് തന്റെ നിർദ്ദേശപ്രകാരമാണെന്നും സതീഷ് നായർ പിന്നെ ഈ അഞ്ച് കോടി അറുപത് ലക്ഷം എന്ന് പറയുന്നത് കോ ഈ കോളേജ് തന്നെ അവരുടെ പല ഇൻഫ്രാസ്ട്രക്ചറിനും അതിനുമായിട്ട് അവർ തന്നെ മാറ്റിവെച്ച് പൈസ അവരുടെ അടുത്ത് തന്നെ ഉള്ള പൈസയാണത് അതല്ലാതെ അതും ഇത് സതീഷ് നായരുമായിട്ടോ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർ എസ് വിനോദുവായിട്ടോ അതിനകത്തും ആ പൈസയായിട്ട് അതൊരു ഇത് ബന്ധവുമില്ല നിശാന്തിനി പി എസ്സിനെതിരെ വകുപ്പുതല അന്വേഷണം ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് തൊടുപുഴ എഎസ് പി ആയിരിക്കുമ്പോൾ കള്ളക്കേസിൽ കുടുക്കി ബാങ്ക് മാനേജറെ മർദ്ദിച്ചുവെന്നാണ് പരാതി പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി മനുഷ്യാവകാശ കമ്മീഷനും നേരത്തെ ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഉത്തരവിട്ടിരുന്നു ചരിത്രപ്രസിദ്ധമായ തൃപ്പൂണിത്തുറ അത്തം ഘോഷയാത്ര നാളെ ഘോഷയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി അത്തം നഗറിൽ രാവിലെ ഒൻപതിന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും രാജഭരണകാലത്ത് കൊച്ചി മഹാരാജാവിന്റെ കൊട്ടാരമായിരുന്ന ഹിൽപാല സംഘടനത്തിൽ നിന്ന് ഇന്ന് വൈകിട്ട് അഞ്ചിന് തൃപ്പൂണിത്തുറ നഗരസഭാ ചെയർപേഴ്സൺ ചന്ദ്രികാദേവി കൊച്ചി രാജകുടുംബാംഗത്തിൽ നിന്ന് അത്ത ഏറ്റുവാങ്ങി ആഘോഷപൂർവ്വം അത്തം നഗറായ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ മൈതാനിയിലെത്തിക്കും പിറ്റേന്ന് പുലർച്ചെ അത്തം ഉണർത്തൽ അത്തം നഗറിൽ രാവിലെ ഒൻപതിന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് അത്താഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് എം സ്വരാജ് എം അധ്യക്ഷത വഹിക്കും തുടർന്ന് അത്തം ഘോഷയാത്ര നഗരം ചുറ്റിയ ശേഷം ഘോഷയാത്ര ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ അത്തം നഗറിൽ തന്നെ സമാപിക്കും നഗരസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി നഗരസഭാ ചെയർപേഴ്സൺ ചന്ദ്രികാ ദേവി അറിയിച്ചു എൺപത് മൂല നഗരസഭ ഏറ്റെടുത്ത് ജനങ്ങളുടെ സഹായത്തോടെയാണ് നഗരസഭ നടത്തുന്നത് എല്ലാ തരം ജനങ്ങളും ഈ ഒരു വിട്ടുപോകാണ്ട് എല്ലാവരും ഇതിൽ പങ്കാളിയായിട്ട് ഇതിനെ ഒരു ഉത്സവമാക്കി മാറ്റി ഫസ്റ്റ് തുടങ്ങുന്ന ഫസ്റ്റ് ഉത്സവം അത്തേമത്തെ സമയഘോഷയാത്രയാണ് നിരവധി നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന കലാരൂപങ്ങളും ഘോഷയാത്രയ്ക്ക് മിഴിവേകും ആഘോഷങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി മുന്നിലെത്തിയ തൃപ്പൂണിത്രക്കാരൻ കൂടിയായ നടൻ മണികണ്ഠൻ എല്ലാ മലയാളികൾക്കും ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും തൃപ്പൂണിത്രയുടെയും ഈ തൃപൂണിത്രക്കാരൻ്റെ ഹൃദയം സിയോൺ ഓഡിറ്റോറിയത്തിൽ അത്തപ്പൂക്കള മത്സരവും വൈകിട്ട് മൂന്ന് മണി മുതൽ ഇതിൻ്റെ പ്രദർശനവും ഉണ്ടായിരിക്കും ലായങ്കൂത്തമ്പലത്തിൽ കലാസന്ധിയുടെ ഉദ്ഘാടനം വൈകിട്ട് ആറിന് നടക്കും മലയാളിയുടെ മഹോത്സവ കാലത്തിന് നാളെ തുടക്കമാകുന്നു തൃപ്പൂണിത്രയിൽ അധജമയ ഘോഷയാത്രയ്ക്കുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തിയായി ഇനിയുള്ള നാളുകൾ മലയാളത്തിന് ഓണപ്പാട്ടിൻ്റെയും പൂക്കളങ്ങളുടേതുമാണ് തൃപ്പോണത്രയിൽ നിന്ന് ക്യാമറമാൻ പി കെ പ്രശാന്തിനൊപ്പം ജാനിപ്പോൾ ന്യൂസ് എയ്റ്റീൻ കൊച്ചി ആരാധകരെ ാക്കി അജിത്തിന്റെ അൻപത്തിയേഴാമത് ചിത്രം വിവേകത്തിന് വൻ വരവേൽപ്പ് കേരളത്തിലെ കേന്ദ്രങ്ങളിലാണ് സിനിമ റിലീസ് ചെയ്തത് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കത്തിരുന്ന അജിത് ചിത്രമാണ് വിവേകം കേരളത്തിലെ മുന്നൂറ്റി ഒൻപത് തിയേറ്ററുകളിലാണ് സിനിമയുടെ പ്രദർശനം ആരംഭിച്ചത് അജിത് നായകനായ വീരം വേതാളം എന്നീ സിനിമകൾക്ക് ശേഷം ശിവ രജനയും സംവിധാനവും നിർവഹിച്ച സിനിമയിൽ കാജർ അഗർവാളാണ് നായിക വിവേക് ഒബ്രോയ് ഉൾപ്പെടെ വൻ താരനിരയും സിനിമയിലുണ്ട് ആരാധകർക്കായി ഫാൻസ് അസോസിയേഷൻ വിവിധ തിയേറ്ററുകളിൽ പ്രത്യേക പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു ഓണത്തോടനുബന്ധിച്ച് മലയാള സൂപ്പർ താരങ്ങളുടേതുൾപ്പെടെയുള്ള സിനിമകൾ റിലീസ് ആകാനിരിക്കുകയാണ് അടുത്തിടെയുണ്ടായ വിവാദങ്ങൾ മലയാള സിനിമയെ ഏറെ ബാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഓണത്തിന് തൊട്ടു മുൻപുള്ള വൻപൻ റിലീസിനോട് പ്രേക്ഷക പ്രതികരണം എങ്ങനെയാണെന്ന് കാത്തിരിക്കുകയാണ് മലയാള സിനിമാ ലോകവും